നമസ്കാരം, ഞാൻ ശ്രീദേവി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഡാൻസ് വ്ളോഗാണ് കേട്ടോ. അതായത് ഇന്ന് സച്ചിൻ്റെ ഒരു പ്രോഗ്രാം നടക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡാൻസിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഇന്നത്തെ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ബീസ്റ്റണിലെ ടെമ്പിളിലെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ രാത്രി 8 മണിയോട് കൂടിയാണ് ഇവരുടെ പ്രോഗ്രാം വരുന്നത്. ഒരു 7 to 7:30 ഇടയിൽ അവിടെ വന്ന് ലാസ്റ്റ് പ്രാക്ടീസ് നടത്താമെന്നുള്ള രീതിയിൽ മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൊരു വ്ളോഗാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി ആദ്യം പോയി നമുക്ക് അവളെ ഒന്ന് സെറ്റാക്കാൻ നോക്കാം. പട്ടുപാവാടയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ പട്ടുപാവാടയും പിന്നെ ഇതാ ഇവിടെ ആക്സസറീസൊക്കെ ഇങ്ങനെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. റെഡിയാണോ? ഏത് സ്റ്റാർട്ട് ചെയ്യണം? മേക്കപ്സ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഡാൻസ് റെഡി ആവാണ്. മാർക്കർ വെച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. ബാക്കിലിടില്ലല്ലോ. അപ്പൊ എനിക്ക് അത്ര കാര്യമായിട്ട് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്ത് കൊടുക്കാൻ അറിയില്ല. പക്ഷെ എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ ഒപ്പിച്ച് കൊടുക്കുകയായിരുന്നു. കാരണം നമ്മളെല്ലാം ഡ്രസ്സും ചെയ്യിപ്പിച്ചിട്ട് വേണം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളത് ഇത്തിരി ഫൗണ്ടേഷനും അതുപോലെ ബ്ലഷും ഐ ഷാഡോയും ഒക്കെ ഇട്ടു. അതിനുശേഷം എന്താ ബണ്ണ് കെട്ടണം. നമ്മുടെ ഭരതനാട്യത്തിനൊക്കെ കെട്ടുന്ന പോലെ നമ്മൾ ഡോണറ്റൊക്കെ വെച്ചിട്ട് കെട്ടില്ല, അതുപോലത്തെ ബണ്ണൊക്കെ കെട്ടി കൊടുക്കാണ് കേട്ടോ. അപ്പൊ അങ്ങനെ മൊത്തത്തിലൊന്നും പറ്റാവുന്ന രീതിയിലൊക്കെ ഒന്നും ഒരുക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ കെട്ടി മുല്ലപ്പൊക്കെ വെച്ചു. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മളിങ്ങനത്തെ അക്സസറീസൊക്കെ ലെസ്റ്ററിന്ന് കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിലതെല്ലാം മിസ്സ് തന്നെ തന്നതാണ് കേട്ടോ. മിസ്സ് തന്നെ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്യിപ്പിച്ച് തന്നാണ് ഈ ചുട്ടി, അതുപോലെ ഈ എന്താ പറയുക മാല, കമ്മൽ, അതൊക്കെ മിസ് തന്നെ തന്നതാണ്. പക്ഷെ മുല്ലപ്പൂ ഇതൊക്കെ ഈ ലെസ്റ്ററിൽ നിന്നാണ് മേടിച്ച്. നമ്മൾ ഓൾറെഡി അതിൻ്റെ ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരുവിധം ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ കണ്ണൊന്നും നന്നായിട്ട് വാലിട്ട് എഴുതിക്കാൻ വേണ്ടിയിട്ട് അവരെയും കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഫൈനൽ ടച്ച് എല്ലാം കഴിഞ്ഞു, അവർ വന്നു. അങ്ങനെ ദാ മുഴുവനായിട്ട് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടോ. അപ്പോൾ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്ന പോലെ നമ്മൾ കുറച്ച് ഫോട്ടോപ്പൂസ് വേണ്ടേ, അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളാണ് പിന്നെ ഉണ്ടായത്. ശ്രേഷ്ഠ പറക്കോ എന്നോ. Ready for dance? Yes. Yay. അപ്പം നമ്മുടെ ഡാൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ബീസ്റ്റണിലുള്ള ശ്രീ തുർക്കി അമ്മൻ ടെമ്പിളാണ്. അപ്പോൾ അത് അവിടുത്തെ ഉത്സവമാണ് കേട്ടോ. ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ ദിവസം കുട്ടികളുടെ പ്രോഗ്രാം വെച്ചിരിക്കുന്നതാണ്, ഡാൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോളുണ്ട്. അപ്പം നമ്മളോട് 8 മണിയുടെ പരിപാടിക്ക് ഒരു 7:30 വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതിനനുസരിച്ച് ആ സമയത്താണ് കേട്ടോ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു ഫൈനൽ പ്രാക്ടീസൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അതാ ഇവിടെ ലാസ്റ്റ് ഫൈനൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. വേറെ 2-3 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ എല്ലാവരുടെയും ഫൈനൽ പെർഫോമൻസ് പ്രാക്ടീസ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ നടുക്ക് നിൽക്കുന്ന ആളാണ് നമ്മുടെ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കുന്ന മിസ്. രണ്ടുപേരെയും ആ മിസ് തന്നെയാണ് കേട്ടോ ഡാൻസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഫൈനൽ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞതാ നമ്മുടെ അമ്പലത്തിനകത്തേക്ക് കയറാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടുത്തെ ഉത്സവത്തിൻ്റെ ഭാഗങ്ങളും അവിടുത്തെ പ്രോഗ്രാമൊക്കെ ആയിട്ട് നമുക്കൊന്ന് കാണാം.
അപ്പം അമ്പലത്തിൽ ആ പരിപാടികൾക്ക് ശേഷം അത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തൊരു ഹോളുണ്ടായിരുന്നു. ആ ഹോളിൽ വെച്ചിട്ട് ഫുഡും കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവിടെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ വന്നത്. അപ്പം അതാ അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഡാൻസിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവിടുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. സച്ച് എങ്ങനെ ഉണ്ടായിരുന്നു സച്ച് ഡാൻസ്? ഇഷ്ടമായോ? ഇനി ഇതുപോലെ കളിക്കണോ? വേണ്ട, അറിയില്ലേ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. അപ്പം നമ്മൾ ഡാൻസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡാൻസിന് മാത്രമായിട്ട്. അത് കൂടാതെ അന്നത്തെ ദിവസത്തെ ഒരു വ്ളോഗ് പോലെയാണ് ഈ വീഡിയോ ഉള്ളത്. ഡാൻസിൻ്റെ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി കൊടുക്കാം, അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് പോയി കാണണേ.